ഫ്രണ്ട്സ്, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആലുവ പറവൂർ റൂട്ടിൽ നമ്മുടെ ബീവറേജിൻ്റെ ആ ഒരു വളവുണ്ട്. ആ ഒരു വളവിൽ, കോട്ടപ്പുറം പ്രദേശത്തെ ബീവറേജിൻ്റെ ആ വളവിൽ കാണുന്ന ഒരു കാർ വാഷ് സെൻ്ററിനെ കുറിച്ചാണ്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് തുടങ്ങിയ ഒരു കാർ വാഷ് സെൻ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ എൻ്റെ ബൈക്ക് കഴുകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് വന്നപ്പോഴാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. റോയൽ ഓട്ടോ സ്പാ, അത് നമ്മുടെ ഈ കോട്ടപ്പുറം ആ ബീവറേജിൻ്റെ വളവിലാണ്. എന്തായാലും ഇവിടെ വാഹനം സർവീസ് ചെയ്യാനൊക്കെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഇപ്പം എൻ്റെ ബൈക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, നല്ല രീതിയിൽ ചെളിയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബൈക്കൊന്ന് നന്നായിട്ട് കഴുകണം എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബൈക്ക് കഴുകൽ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ അവിടെ വച്ചിട്ട് മാറുകയാണ്. അപ്പോൾ ബൈക്ക് കഴുകി തുടങ്ങി. ഏതാണ്ട് സോപ്പൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കി നിർത്തിയേക്കാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. എന്തായാലും അത്യാവശ്യം കാർ വാഷാണെങ്കിലും ബൈക്ക് വാഷ് ചെയ്യാനാണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. സംഗതി കുഴിയാണെന്നൊക്കെ വിചാരിക്കും. ഞാൻ കുഴിയാണെന്നൊക്കെ വിചാരിച്ചാൽ ഒന്ന് നോക്കിയേ. പക്ഷേ നമ്മുടെ ആലങ്ങാട് പള്ളിയുടെ കുളം പോലെ ഉണ്ടല്ലോ, ഒരു ചെറിയ കുളം സെറ്റപ്പല്ലേ. ചെറിയ പടവുകളൊക്കെ ആയിട്ട് ചെറിയൊരു കുളം. ഞാൻ ആലങ്ങാട് ഇതുപോലൊരു സംഗതി ഉണ്ടെന്ന് ആദ്യമായിട്ടാട്ടെ കാണണേ. നമ്മുടെ കോട്ടപ്പുറത്ത് ബീവറേജിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുളം. ഇതിനകത്ത് വെള്ളമൊക്കെ പലരും എടുക്കണ്ടാ. എന്തായാലും കിണർ പോലെ തന്നെ നല്ലൊരു കാഴ്ചയുണ്ട. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ വന്ന് കാണണം. സൂപ്പർ. ഒരു ഒരു രണ്ട് കിണറിൻ്റെ ലെവലുണ്ടാവുള്ളൂ, പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ വെള്ളം വരുന്ന ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്നെടുക്കണത്. എന്തായാലും അടിപൊളിയൊരു സാധനമോട്ടാ. ഞാനേ ഈ സാധനം നേരത്തെ കണ്ടേക്കണത് നമ്മുടെ ആലങ്ങാട് പള്ളിക്കൊരു കുളം ഉണ്ടായിരുന്നു. ആലങ്ങാട് പള്ളിയുടെ കുളം ഇതേ സെയിം ആയിരുന്നു, സെയിം ലെവലായിരുന്നു. ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് അടുത്തേക്ക് നോക്കിയെടുക്കാട്ടാ. ഇതുണ്ടാ നല്ലൊരു സ്ക്വയറിൽ സൂപ്പർ കുളമുണ്ട്. എന്താ അത്ര വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കൊള്ളാം. ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണത്. അപ്പോൾ എൻ്റെ വാഹനം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏകദേശം ഫിനിഷ് ആവാറായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓണറെ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ആലുവ പറവൂർ റൂട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ കാർ വാഷ് സെൻ്ററിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് അവസാന ദിവസം കൊണ്ടുവന്ന് ലാസ്റ്റ് ദിവസം വണ്ടി ഇന്ന് കഴുകി കൊണ്ടു കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വണ്ടി എടുക്കാനുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒന്ന് കഴുകി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരത്തിൽ നമുക്ക് വണ്ടി കഴുകാൻ വേണ്ടി വന്നേക്കാണ്. വണ്ടി കഴുകാൻ വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. ഇന്നൊന്നുമല്ല, ഒരു പരിചയമല്ല, കുറച്ച് കാലങ്ങളായിട്ട് എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ആലങ്ങാട് വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ഓടി വരുന്ന ഒരു പയ്യനാണ് എബിൻ. അപ്പോൾ ഇവനെ ഇപ്പം ഇത് മാത്രമല്ല, ഒരു വെളിച്ചെണ്ണയുടെ ഏർപ്പാടുണ്ട്, ആലങ്ങാടൻ വെളിച്ചെണ്ണ. അത് ഞാൻ ഇതിൻ്റെ ബ്ലോഗിൽ ഞാൻ വേറൊരു സമയത്ത് ഇട്ടേക്കാം. എന്തായാലും ആലങ്ങാടൻ വെളിച്ചെണ്ണ എന്ന് പേര് കേട്ടൊരു പുതിയ ബ്രാൻഡ് തുടങ്ങിയേക്കുന്ന ഒരാളാണ് എബിൻ. അപ്പോൾ എബിനും എബിൻ്റെ സുഹൃത്തും കൂടി തുടങ്ങിയേക്കുന്ന ഒരു കാർ വാഷ് സെൻ്ററാണ് റോയൽ ഓട്ടോ സ്പാ. എന്നാലും നമുക്ക് എബിനോട് തന്നെ ചോദിക്കാം എന്താണ് സംഗതി എന്നൊക്കെ ചോദിക്കാം. എന്തൊക്കെയുണ്ട്? നമ്മളിവിടെ കാറിൻ്റെ സർവീസാണ്. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വാട്ടർ സർവീസ്. വാട്ടർ സർവീസിൽ തന്നെ ഡീസൽ, ഫോം, ഇൻറ്റീരിയർ, അങ്ങനെ അതിൻ്റേതായ ഒരു 15 തരം വാഷിങ്ങുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്ത് ചെയ്യണത്. പിന്നെ നമ്മുടെ ഒരു സർവീസ് മൈൻഡ് ആയതുകൊണ്ട് ഒരു ഏറെ നാളത്തെ പരിശ്രമമാണ് ഇവിടെ തുടങ്ങാനുള്ള ഒരു. അതിൻ്റെ പുറകെ നമ്മൾ കുറേ ഇത് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നല്ലവരായ നാട്ടുകാരും നമ്മുടെ സ്നേഹിതരും പ്രിയ സുഹൃത്തും സുഹൃത്തുക്കളെല്ലാവരും പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഒട്ടുമിക്ക എല്ലാവരും തന്നെ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, സപ്പോർട്ട് എന്ന് പറയുന്നത് കാശ് കൊണ്ട് മാത്രമല്ല, സ്നേഹം കൊണ്ടും അവരോരോ വാക്കുകൊണ്ടും പല രീതിയിലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇത് തുടങ്ങിയിട്ട് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ പുറകെ രാത്രിയും പോലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്കും പ്രചോദനമാവണത്. എന്തായാലും എബിൻ്റെ വീടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സർവീസ് എന്ന്. എന്തായാലും എബിനെ നേരിട്ടറിയാവുമ്പോൾ ആളുകൾക്ക് അറിയാൻ പറ്റും. എബിൻ ഏത് പാതിരാത്രിയാണെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ സർവീസ് എന്നല്ല, അതായത് അതിനോടൊപ്പം കിടപിടിച്ച് നിൽക്കാൻ പറ്റാവുന്ന എത്ര നേരം വരും വേണമെങ്കിലും, ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഓടി വിളിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരു സർവീസ് സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത്.
എന്തായാലും എബിന്റെ സർവീസ് എന്നതിനേക്കാൾ ഉപരി ആ വലിയ രീതിയിലുള്ള ഒരു നമ്മളോടൊപ്പമുള്ള ഒരു സഹകരണവും എല്ലാം എന്നും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലുവ പറവൂർ റൂട്ടിലുള്ള നമ്മുടെ എബിന്റെ റോയൽ ഈ പറഞ്ഞ റോയൽ സ്പാ റോയൽ ഓട്ടോ സ്പാ അവിടെ വരെയും ഈ വഴി വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാനും ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. കാരണം ഞാൻ വെറുതെ പരിചയപ്പെടുന്നതല്ല, ഈ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം ഇത്രയേറെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോടൊരു കരുണ കാണിക്കാൻ എനിക്ക് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികത്തിനേക്കാൾ ഉപരി പല കാര്യങ്ങളും എനിക്ക് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അല്ല പല കാര്യങ്ങൾക്കും വേണ്ടി എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സഹായം ഇനിയും വലിയ നിലകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വളർച്ച നമ്മുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും നമ്മൾ ഈ റൂട്ട് പോകുന്നവർ വാഹനം കഴുകാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എൻ്റെ ഈ വലിയ സംരംഭം വലിയ നിലകളിൽ എത്തിച്ചേരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. അപ്പോൾ വാഹനമെല്ലാം ഏതാണ്ട് അവസാന കഴിവലിലാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആലുവ പറവൂർ റൂട്ടിലൂടെ വരുന്നവരുണ്ടെങ്കിൽ ഈ കാർ വാഷ് സെൻറ്ററിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറ് കഴുകാം, ബൈക്ക് കഴുകാം. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.